ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെവൻ ഡേയ്സ് ഫ്ലേവർ. ഞാനിന്ന് റോയൽ ഫലൂഡയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഡെസേർട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്, എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്കിതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതൊക്കെ നമുക്ക് നട്ട്സും ഫലൂഡ സേവും ഫ്രൂട്ട്സും ഐസ്ക്രീമും ഒക്കെയാണ്. പിന്നെ നമുക്ക് മെയിനായിട്ടും ഞാനിവിടെ ജെല്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജെല്ലി ക്രിസ്റ്റൽ പാക്കറ്റ്, ഒരു സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു 85 ഗ്രാമിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. അത് മൊത്തമായിട്ട് ആ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ആ പാക്കറ്റിൻ്റെ അകത്ത് അതിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷൻസ് കാണും. പിന്നെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 450 ml ചൂടുവെള്ളമാണ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ സബ്ജി സീഡ്സ് നമുക്ക് എത്രയാണ് ആവശ്യമെന്ന് വെച്ചാൽ അതെടുത്തിട്ട് സോക്ക് ചെയ്ത് വയ്ക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു 15 മിനിറ്റ്സ് നമ്മൾ കുതിർത്ത് വയ്ക്കാം. പിന്നെ പാല് ഞാനിവിടെ ഒരു 500 ml എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു 5 ഡ്രോപ്സ് റോസ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കളർ ചേഞ്ച് ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. പാല് തണുത്തതിന് ശേഷം ഇതൊക്കെ ചേർത്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. എല്ലാം ഫ്രിഡ്ജിൽ വയ്ക്കണം. ഫ്രൂട്ട്സും എല്ലാ സാധനവും നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫലൂഡ സേവാണ് നമ്മൾ ഇത് എടുക്കേണ്ടത്. ഞാനിവിടെ സാധാ വെർമിസെല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2-3 മിനിറ്റ്സ് കൊണ്ട് തന്നെ അത് കുക്കായി കിട്ടും. അതിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം. കഴിക്കുമ്പോൾ ഒരിത്തിരി ഷുഗർ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും, ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാം. എല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനി എല്ലാം ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതാണ് നമ്മൾ എടുക്കുകയാണ്. അത് നമ്മൾ ഗ്ലാസ്സിലോട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ലെയർ ചെയ്യാം. ഞാനിവിടെ ആദ്യം ജെല്ലിയാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ വെർമിസെല്ലി, പിന്നെ ജെല്ലി ഉണ്ടാക്കിയത് കുറച്ചെടുത്തിട്ട് നമ്മളൊന്ന് ലിക്വിഡ് ആക്കിയിട്ട് അത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബേസിൽ സീഡ്സ് ഓർമ്മെങ്കിൽ സബ്ജി, പിന്നെ ഫ്രൂട്ട്സൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷുഗർ സിറപ്പും ചേർത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇവിടെ റോസ് മിൽക്ക് ആഡ് ചെയ്യാണ്. എല്ലാം നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചേർക്കാം. പിന്നെ കുറച്ച് ഡേറ്റ്സ് ഇടുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇടാം. നമുക്ക് ഫ്രൂട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ആപ്പിൾ, ബനാന, മാതളം, ഡേറ്റ്സ് ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നട്ട്സിൽ ഇവിടെ കാഷ്യൂസും ബദാമും ഒക്കെ മുന്തിരിങ്ങയും എടുത്തിട്ടുണ്ട്. ഐസ്ക്രീം ഞാനിവിടെ വാനില ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. നമുക്കിഷ്ടാനുസരണം നമുക്കെടുക്കാം. ഐസ്ക്രീം ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് നട്ട്സ് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ നമുക്ക് ഫ്രൂട്ട്സ് ലെയർ ചെയ്യാം. മാതളമാണ് ഇടുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന ആപ്പിളും കൂടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ പിന്നെയും വെർമിസെല്ലി ഇട്ടിരിക്കുകയാണ്. പിന്നെ കഷ്കഷ്. ഇതെല്ലാം നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ലെയർ ചെയ്തെടുക്കാം. ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് ബോട്ടം ഇടുന്നതായിരിക്കും നല്ലത്. നമ്മൾ കഴിച്ച് വരുമ്പോൾ നമുക്കത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് തോന്നും. പിന്നെയും ഞാൻ ആ ജെല്ലി ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് ഐസ്ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഗാർണിഷ് ചെയ്താൽ മതി. അതിനിവിടെ ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. ടൂട്ടി ഫ്രൂട്ടി നമുക്ക് ഗാർണിഷ് ചെയ്യാനും എടുക്കാം, അതല്ലെങ്കിൽ നമുക്കൊരു ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. വെർമിസെല്ലി നമുക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്തിട്ട് നമുക്ക് 2 കളറാക്കിയൊക്കെ എടുക്കാവുന്നതാണ്. കാഷ്യൂസും കൂടെ ഇട്ട് നമുക്ക് ഒന്നുകൂടെ ഗാർണിഷ് ചെയ്യാം. ഇനി ജസ്റ്റ് ഒരു ചെറിയും കൂടെ വെച്ച് കൊടുത്താൽ ഫലൂഡ റെഡി.
ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മളെ ഇഷ്ടാനുസരണം നമുക്ക് വീട്ടിലുള്ളതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഐസ്ക്രീം എന്തെങ്കിലും വേണം, പിന്നെ ജെല്ലിയും നമുക്ക് നിർബന്ധമില്ല, വേണമെങ്കിൽ എടുക്കാം. ബാക്കി റോസ് മിൽക്ക് ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും, എല്ലാ ഷോപ്പിലും കിട്ടുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫലോഡ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ കൊറോണ സമയത്ത് കുട്ടികൾക്കൊക്കെ പുറത്ത് പോയി നമുക്ക് അവർക്ക് മേടിച്ചു കൊടുക്കാൻ, പുറത്ത് പോയി കഴിക്കാനൊന്നും പറ്റാത്തൊരു സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ചെയ്ത് നോക്കണം, കുട്ടികൾക്ക് മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.